എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊതുകിനെ തുരത്താനുള്ള ചില എളുപ്പമാർഗ്ഗങ്ങളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില എളുപ്പവഴികളാണ് ഇവിടെ പറയുന്നത്. മഴക്കാലത്താണ് കൊതുകുകൾ ധാരാളമായി കാണുന്നത്. കൊതുക് നശീകരണത്തിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. ഇതിനായി നമുക്ക് വീടും പരിസരവും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് ലാർവ, പൂപ്പ എന്നീ അവസ്ഥയിലൂടെ കൊതുകുകളായി മാറുന്നു. മഴക്കാലത്ത് കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വീടിനകത്ത് നിന്നും കൊതുകുകളെ തുരത്താൻ ഈ ഒരു ഇല മാത്രം മതി. പറമ്പുകളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഇലയാണ് ശീമക്കൊന്ന. എന്നാൽ പലരും തന്നെ ഈ ഇലയ്ക്ക് പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുത്തു വരാറില്ല. കൊതുകിനെ തുരത്താൻ മാത്രമല്ല നല്ലൊരു ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ശീമക്കൊന്ന. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൊതുകിനെ തുരത്താമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യത്തെ ഒരു മാർഗമെന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ശീമക്കൊന്നയുടെ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഇലയിൽ നിന്ന് വമിക്കുന്ന മണമാണ് കൊതുകിനെ തുരത്താനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് ഇനി ഇത് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സന്ധ്യ നേരത്ത് നമുക്ക് വാതിലും ജനലും ഒക്കെ അടച്ചതിന് ശേഷം മാത്രമാണ് സ്പ്രേ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ നിന്ന് വരുന്ന മണമാണ് കൊതുകുകൾ പൂർണ്ണമായിട്ടും തുരത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണം പുറത്തു പോകും. അപ്പോൾ കൊതുകുകൾ വീണ്ടും അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാതിലും ജനലും പ്രത്യേകം അടച്ചിട്ടിട്ട് വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട്. നമുക്ക് വീടിൻ്റെ മുക്കിലും മൂലയിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൊതുക് പൂർണ്ണമായിട്ടും വീടിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. അരിച്ചെടുത്ത ഈ ഇല നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് അകത്തന്നെ സൂക്ഷിക്കാം. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബക്കറ്റിൽ ഒരു കാ ഭാഗം വെള്ളം എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഇല ഒന്ന് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒരു പച്ച കളറായിട്ട് കിട്ടും. ഈ വെള്ളം ഉപയോഗിച്ച് സന്ധ്യ നേരത്ത് നിലം തുടയ്ക്കുന്നത് നല്ലതാണ്, കൊതുകുകളൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും. ഇത് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഇത് എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നമുക്ക് നിലം തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്, കൊതുകുകളൊക്കെ വരാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ഈ ഇല വെച്ചിട്ട് ഒരു മെത്തേഡും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കത് ചെയ്യാം. നമുക്കിതുപോലെ ഒരു ഇല പൊട്ടിച്ചെടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതിങ്ങനെ കവറിലായിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് അമർത്തിയിട്ട് ഈ കവറ് ഇങ്ങനെ അടച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു സന്ധ്യാനേരം ആകുമ്പോൾ നമുക്കിത് തുറന്നിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്ത് ചെയ്യാൻ ഇതിൽ മൂന്നിലും മൂന്ന് ഏത് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വാതിലും ജനലും ഒക്കെ അടച്ചതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പുറത്തു പോയിട്ട് കൊതുകുകൾ വീണ്ടും അകത്ത് കയറും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇതാ അങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ കൊതുകുകളൊക്കെ വീട്ടിൽ നിന്ന് പലായനം ചെയ്തോളൂ. ശീമക്കൊന്ന കൊതുകിനെ തുരത്താൻ അത്രയും ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കണം. പിന്നീടൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ അകത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിലത്തെ വെള്ളം കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.